ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കെ എഫ് സി റെസിപ്പിയുമായിട്ടാണ്. നമുക്കൊന്ന് വീട്ടിൽ കെ എഫ് സി ട്രൈ ചെയ്ത് നോക്കിയാലോ, എങ്ങനെ ഉണ്ടാക്കാം, എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് എന്നൊക്കെയും ഞാൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. കെ എഫ് സി ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്, ചിക്കൻ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി 4 ലെഗ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് മൈദ, പിന്നെ ഞാൻ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യമായിട്ടുള്ളത് മുട്ട, പിന്നെ കുരുമുളക്, ഉപ്പ്. ഇതാണ് നോർമൽ കെ എഫ് സിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എനിക്കിപ്പോ കുറച്ച് എരിവെല്ലാം ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക്കും ചില്ലിയും അരച്ചതും എടുക്കുന്നുണ്ട്. അതപ്പം കുരുമുളക്, മഞ്ഞൾപ്പൊടി, പെപ്പർ മസാല, മുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് വിനാഗിരിയും ആവശ്യമുണ്ട്. വിനീഗറും ഈ മസാല എല്ലാം പുരട്ടി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. നമുക്ക് ചിക്കനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും ചില്ലി പേസ്റ്റും കൂടിയിട്ട് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പെപ്പർ പൗഡർ, ടെമറിക് പൗഡർ, ഗരം മസാല, ചില്ലി പൗഡർ, പിന്നെ സോൾട്ട്, ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ വിനീഗറും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പം മസാലകളെല്ലാം പുരട്ടി മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിവിടെ എരിവുകൾ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മസാലകളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ചില്ലി, ജിഞ്ചർ ഗാർലിക്ക്, പിന്നെ ഗരം മസാല, ഇതെല്ലാം നോർമലി നമ്മൾ ഇതാക്കുമ്പോൾ ജസ്റ്റ് പെപ്പർ പൗഡറും സോൾട്ടും കുറച്ച് വിനീഗറും കൂടി മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മസാലകളെല്ലാം ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 അവർ വെക്കാം. ഇപ്പം ചിക്കൻ 1 അവർ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിപ്പോ ഒരു പ്ലേറ്റിൽ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും കോൺഫ്ലവറും അല്പം ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പാത്രത്തില് ഞാൻ മുട്ട അടിച്ചു വെച്ചതാണ്. മുട്ടേന്റെ വെള്ളം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡറിട്ടിട്ട് അടിച്ചു വെച്ചതാണിത്. ഇനി എനിക്ക് ആവശ്യമായിട്ടുള്ളത് ഓട്സ്, അതിനൊരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാം. അതായിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഈ മുട്ടേന്റെ വെള്ളയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് നമുക്ക് മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ നല്ല സൈഡെല്ലാം ഒന്ന് റാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് പൗഡറിലിട്ടിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ മുട്ടയിലിട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഇതിനിങ്ങനെ മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മൈദയിലിട്ടിട്ട് ഒന്നുകൂടി ഇങ്ങനെ മിക്സ് ചെയ്യാം. വിതറിപ്പിടുത്താലും മതി. മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മളൊന്ന് ഒന്നുകൂടി നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്ത കോൺഫ്ലവറിലേക്ക് മിക്സ് ചെയ്തിട്ട് കോൺഫ്ലവർ സോറി ഇതിങ്ങനെ മുട്ടയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വീണ്ടും ഇനി ഡയറക്റ്റ് ഇനി ഓട്സിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ഡീപ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഓയിൽ ചൂടാവാൻ വെക്കണം. ഓയിൽ ചൂടായിക്കൊണ്ടിട്ട് ഇപ്പം ജസ്റ്റ് കോൺഫ്ലവർ നമ്മുടെ ഓട്സിലേക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നേരത്തുനിന്ന് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഈ ഒരു ഇതാവുമ്പോൾ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അടിപൊളി കെ എഫ് സി ചിക്കൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് എന്റെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുതേ.